കേരളത്തിൽ പുതിയ മുന്നേറ്റത്തിന്റെ ചരിത്രം കുറിച്ച് നവകേരള സദസ്സ് പൈനൂർ മണ്ഡലം തല നവകേരള സദസ്സ് അക്ഷരാർത്ഥത്തിൽ ജനസാഗരത്തിന്റെ ഉദാഹരണമായി പോലീസ് മൈതാനിയിൽ 10,000 പങ്കെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്തു വികസനത്തിന്റെയും കരുതലിന്റെയും നവകേരളത്തിന്റെ സൃഷ്ടിക്കായി നാട് ഒത്തുചേരുന്ന നവകേരള സദസ്സ് പിന്നിട്ട മണ്ഡലങ്ങളിലെല്ലാം പുതിയ ചരിത്രമാണ് എഴുതി ചേർക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നവകേരള സദസ്സ് പൂർത്തിയാക്കിയ ശേഷം കണ്ണൂർ ജില്ലയിൽ ആദ്യമായി നടന്നത് പൈനൂർ മണ്ഡലത്തിലാണ് കനലെരിയുന്ന പോരാട്ടത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന പൈനൂരിൽ ചരിത്രത്തിൽ പുതിയ ഏട് എഴുതി ചേർത്താണ് നവകേരള സദസ്സ് നടന്നത് മണ്ഡലത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 10,000 ഒഴുകിയെത്തിയപ്പോൾ സ്വാതന്ത്ര്യസമര ചരിത്ര മുഹൂർത്തം നെഞ്ചോട് ചേർക്കുന്ന പൈനൂർ പോലീസ് മൈതാനം നിറഞ്ഞു കവിഞ്ഞു വേദിയിൽ എത്താൻ കഴിയാതെ നൂറുകണക്കിന് ആളുകൾ പുറത്തുനിന്നു ജുജു ഇന്റർനാഷണൽ ഹോട്ടലിൽ നിന്നും വാർത്താസമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിനായി തയ്യാറാക്കിയ ബസ്സിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പോലീസ് മൈതാനിയിൽ എത്തിച്ചേർന്നത് തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും കേരളത്തെ പിന്നോട്ടടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നുവന്നത് എല്ലാത്തിനെയും അതിജീവിച്ച് കേരളത്തിന് മുന്നോട്ട് പോയേ മതിയാകും അതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ ആകെ ഒന്നിച്ചണി നിരത്തി സംസ്ഥാന സർക്കാർ കേരളത്തെ മുന്നോട്ട് നയിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോയി പക്ഷേ 5,500 കോടി രൂപ നമുക്ക് പിഴ പോലെ അടക്കേണ്ടി വന്നു നാഷണൽ വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നത് നാഷണൽ ഹൈവേ തന്നെയാണ് അതിനാവശ്യമായ പണം അവരാണ് നടത്തുന്നത് ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി മന്ത്രിമാരായ എം ബി രാജേഷ് ജി ആർ അനിൽ വി അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു നവകേരള സദസ്സിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ 10 കൗണ്ടറുകളാണ് ഒരുക്കിയിരുന്നത് രാവിലെ 8 മണിയോടെ അപേക്ഷകൾ സ്വീകരിക്കാൻ ആരംഭിച്ചിരുന്നു പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും 2,554 അപേക്ഷകളാണ് ആകെ ലഭിച്ചത് രാവിലെ 9 മണിയോടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഭാതയോഗം ചേർന്നിരുന്നു തിങ്കളാഴ്ച നവകേരള സദസ്സ് നടന്ന പയ്യന്നൂർ കല്യാശ്ശേരി തളിപ്പറമ്പ ഇരിക്കൂർ മണ്ഡലങ്ങളിലെ പൗരപ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സന്തോഷ് കീഴാറ്റൂർ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എബി എൻ ജോസഫ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ പ്രക്ഷോഭങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലുമായിരുന്നു പയ്യന്നൂർ